യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതായി പരാതി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കാറ്റാടിക്കവല വാർഡിലെ വിവിധ മേഖലകളിലാണ് പോസ്റ്ററുകൾ വലിച്ചുകീറി നശിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കാറ്റാടിക്കവല വാർഡിൽ ബൂത്ത് പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റോഡരികിൽ വലിച്ചുകെട്ടിയിരുന്ന പോസ്റ്ററുകളും സ്വകാര്യ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളുമാണ് നശിപ്പിച്ചിരിക്കുന്നത്. പോസ്റ്ററുകളെല്ലാം തന്നെ വലിച്ചുകീറി നശിപ്പിച്ച നിലയിലാണ്. ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി ആവശ്യപ്പെട്ടു. ബൂത്ത് അലങ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ കറ്റാടിക്കാല വാർഡിലെ കിട്ടിയിരിക്കുന്ന പോസ്റ്ററും ഫ്ലക്സും ഒക്കെ ഈ കഴിഞ്ഞ രാത്രിയൊക്കെ സാമൂഹ്യ വിരുദ്ധ നശിപ്പിക്കുകയുണ്ടായി. ആരാണെങ്കിലും ഈ കാണിച്ചത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇത് ഇന്നും ഇന്നലെയല്ല, ഈ എട്ടാറ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞിമലയിൽ ഡീൻ കുര്യാക്കോസിൻ്റെ ഫ്ലക്സ് നശിപ്പിക്കുന്ന സംഭവമുണ്ടായി. നാളുകളുടെ ഇത് നാളെ ഇലക്ഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയൊക്കെ നമ്മൾ എല്ലാ ബൂത്തുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ ഇതിനെ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലുള്ള ഈ സംഭവങ്ങൾ തുടർന്ന് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ്. പോസ്റ്ററുകൾ നശിപ്പിച്ചതിനെതിരെ പരാതി നൽകുമെന്ന് വാർഡ് മെമ്പർ റെജി ഇലപ്പിലിക്കാട്ട് പറഞ്ഞു. ഇരട്ടിയാർ പഞ്ചായത്തിലെ കാറ്റടിക്കൽ വാർഡിൽ ഇന്നലെയും മിനിങ്ങാന്നുമായി കെട്ടിയ പോസ്റ്ററും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ ആയിരക്കണക്കിന് രൂപ മുടക്കി ചെയ്ത പ്രവർത്തികളാണ്. അതൊക്കെ സാമൂഹ്യ വിരുദ്ധത്തിൽ രാത്രിയുടെ മറവിൽ, പകലൊന്നും ചെയ്യത്തില്ല, രാത്രിയുടെ പാതിരാത്രിയുടെ മറവിൽ ഇത് നശിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ സാമൂഹ്യ വിരുദ്ധർ ആരാണെന്ന് കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണം. കട്ടപ്പന പോലീസ് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11:30-ന് വെളുപ്പിന് 5-നും ഇടയിലാണ് പോസ്റ്റർ നശിപ്പിച്ചതെന്ന് കരുതുന്നതായി പ്രദേശവാസിയും പറയുന്നു. ഏതാണ്ട് രാത്രി ഒരു 11:00-11:30 വരെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. അതുവരെ ആരും ഇത് നശിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. അതിനുശേഷം നേരം വിളിച്ച് 5 മണിക്ക് മുമ്പ് ആരോ സംഘം ചേർന്നെത്തിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. 100% ഉറപ്പാണ്. പോസ്റ്ററുകൾ വ്യാപകമായി വലിച്ചുകീറി നശിപ്പിച്ചിരിക്കുന്നത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കപ്പെടരുതെന്നും കോൺഗ്രസ് പ്രവർത്തകരും അറിയിച്ചു. നശിപ്പിക്കപ്പെട്ട പോസ്റ്ററുകൾക്ക് പകരം പ്രവർത്തകർ പുതിയ പോസ്റ്ററുകൾ സ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.